ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നല്ല വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നല്ല പൂ പോലത്തെ അടിപൊളി വെള്ളയപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 2 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകിയെടുത്തതാണ്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കരിക്ക് പോലത്തെ തേങ്ങയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂണ് പഞ്ചസാര, 1/4 സ്പൂണ് ഉപ്പ്, ഇനി ഈസ്റ്റാണ്, 1/4 സ്പൂണ് ഈസ്റ്റ്, അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങ വെള്ളമാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ സാധാരണ വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് പൊങ്ങാൻ മാറ്റിവെക്കാം. അപ്പോൾ ഇത് ഞാനൊരു രാത്രി മുഴുവൻ പൊങ്ങാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നമുക്കിത് ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. പിന്നെ നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ തീ ഒത്തിരി കൂട്ടി വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. അങ്ങനെ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ മറ്റൊരു അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അങ്ങനെ നമ്മുടെ അപ്പമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അപ്പം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് കടലക്കറി, ചിക്കൻ കറി, അങ്ങനെ ഏത് കറീൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി അപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വിഭവമായി വരുന്നവരേക്കും ബൈ.